ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ലേക്ക്. എന്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ടയേർഡാണ്, നല്ല തലവേദനയുണ്ട്, നല്ല ഉറക്കക്ഷീണമുണ്ട്. ഒരു എന്താണ്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വന്നിട്ടേ ഉള്ളൂ. പിന്നെ അനുവിനെ വിളിക്കാൻ പോയി, അനുവിനെ കൊണ്ടാക്കാൻ പോയി. വിളിക്കാൻ ഞാൻ പോയത് ഞാനല്ല കേട്ടോ, ഇക്കായ വിളിക്കാൻ പോയത്. അനുവിനെ എന്നിട്ട് പള്ളിയിൽ കൊണ്ടാക്കാനൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് വീഡിയോ എടുക്കാമെന്നുള്ള കാര്യം, കാരണം നമ്മളെ ഹെയർ അക്സസറീസ് കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ 3 ഹെയർ ബോ ഞാൻ മേക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അത് കണ്ടിട്ടുണ്ട്. കാണുന്നവരൊക്കെ നല്ലവണ്ണം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷമായി. കാരണം ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഇത്ത നമ്മളുണ്ട് കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാനിപ്പോൾ പറയുന്നതിന് ചിലപ്പോൾ നിങ്ങൾക്ക് എക്കോ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട്, അവിടെയൊക്കെ എന്താണ് അത്യാവശ്യം നല്ല ബഹളങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ വീടിൻ്റെ അകത്ത് വന്നിട്ട്, അതായത് ഇത് നമ്മുടെ പുതിയ വീടാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പുറകിൽ നിങ്ങൾ രണ്ട് കമ്പൊക്കെ ഇരിക്കുന്ന കാണുന്നില്ലേ, അപ്പോൾ ഇവിടെ പെയിൻ്റ് അടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൾറെഡി 3 ഹെയർ ബോയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് കണ്ടു നോക്കാം, ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് ഹെയർ ബോ യൂസ് ചെയ്തിട്ട് മേക്ക് ചെയ്യുന്ന അത്രയും പ്രോഡക്റ്റ് ഞാൻ ഒരാൾക്ക് സെൻഡ് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ആ ഒരു കിറ്റ് അയച്ചു തരാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞതാണ്. കുറേ പേരും അത് കേട്ടിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് വരുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്നും കൂടി പറയുന്നത്. ഹെയർ അക്സസറീസിൻ്റെ മേക്കിങ്ങും അതുപോലെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് കൊണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ലാഭമാണോ നഷ്ടമാണോ, നമുക്കിത് ഒരു എന്താണ് ജീവിത മാർഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ള ഒരുപാട് പേരുണ്ട്. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഇതെന്നല്ല കേട്ടോ, നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുവാണെങ്കിലും അതിൽ നമ്മളെടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ജേണി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സംഭവങ്ങൾ തൊട്ടിട്ട് നമുക്ക് മുകളിലോട്ട് ചിന്തിക്കാം. ഓക്കെ, നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക്, നന്നായിട്ട് സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് അത് നല്ലൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ആ ഒരു ചെയ്യുന്ന കാര്യത്തെ കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പഠിച്ച് അതിൽ വരുന്ന തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് നമ്മൾ പോവാം. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നമുക്കതിൽ നിന്ന് എന്താണ് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേരും വീഡിയോസ് കാണുന്ന ഒരുപാട് പേർക്ക് നല്ല സെയിലും കാര്യങ്ങളുണ്ടെന്ന് പറയുന്നവരുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് ബോളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടാ, പക്ഷേ എനിക്ക് അതുകൊണ്ട് ഒരു സെയിൽ പോലും നടന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ആ ഒരു മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട്. ഞാൻ ഒത്തിരി ടഫ് ആവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ ആളിന് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം ആ ഒരു ഇത് കൊണ്ടിട്ട് 1 രൂപയെങ്കിലും ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വിജയമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം ഉണ്ടാവും. അതുപോലെ സങ്കടം ഉണ്ടാവും ഒരാൾക്ക് ആ ഒരു ഇത് പറഞ്ഞു കൊടുത്തിട്ട് ആളിനത് സെയിൽ ചെയ്യാൻ പറ്റിയില്ല, നഷ്ടമാണെന്ന് പറയുമ്പോൾ അത്രയും സങ്കടവും വരാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ഏത് മേഖലയിലോട്ട് പോയാലും ഇതെന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്താലും ആദ്യം നമുക്ക് കുറേ ഫെയിലിയേഴ്സ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ആദ്യം തന്നെ പോയിട്ട് വിജയിച്ച് ഒരു കാര്യത്തിലും അങ്ങനെ വരുന്ന ഒരു കുറവായിരിക്കാൻ അത്രയും ഭാഗ്യം വേണം, അല്ലെങ്കിൽ അത്രയും എന്താണ് ഭാഗ്യം തന്നെയാണ് കേട്ടോ. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിയിട്ട് അത് അപ്പം തന്നെ സക്സസ് ആയി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ നമ്മളൊരു കാര്യത്തിൽ സക്സസ് ആവുള്ളൂ. അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അല്ലാണ്ട് ഞാനൊരു മോട്ടിവേഷണൽ സ്പീച്ച് പറയാൻ വേണ്ടിയിട്ട് അത്രയും എന്താണ് പഠിച്ചിട്ടുള്ള ഒരാളോ അത്രയും അനുഭവം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത്. ഒരുപാട് പേരും പറയാറുണ്ട് ഇത്ത പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ കിട്ടാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് എൻ്റെ അനുഭവമാണ്.
ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാറുണ്ട്, ഒരു ബിഗ് 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 സീറോ, സീറോയിൽ നിന്ന് താഴെ പോകുന്ന ഒരു സാഹചര്യ ഇടത്ത് നിന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് സെൽഫായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരുപാട് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നോ അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ആയിരുന്നോ, അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാനൊരു വട്ടപൂജയായിരുന്നു. വട്ടപൂജ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ളൊരു പൊസിഷനിൽ നിന്നിട്ട്, അത്രയും ബിഗ് സീറോയിൽ നിന്നിട്ട് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്. എന്നെ കുറിച്ചിട്ട് അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ലത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ആദ്യ ഘട്ടങ്ങളിൽ ഏറ്റവും മോശമായ ഒരവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നിട്ടാണ് ഞാൻ പതുക്കെ 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 ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറ്, നിങ്ങൾ ഒന്നോ രണ്ടോ വട്ടം ട്രൈ ചെയ്തിട്ട് എനിക്കിതൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ടൈം അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹങ്ങളുണ്ടാവും, നമുക്ക് എല്ലാവർക്കും കുറേ സ്വപ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഏണിങ്സ് അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പൈസ കൊണ്ടെല്ലാം നേടാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പൈസ കൊണ്ടെല്ലാം നേടാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് എന്ത് കാര്യം എടുത്താലും അതിൽ മണി എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് നന്നായിട്ട് ജീവിക്കാം, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാം, നമുക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, നമ്മുടെ മക്കളെ പഠിപ്പിക്കാം, അങ്ങനെ എല്ലാം നമുക്ക് നല്ലവണ്ണം ജീവിക്കാൻ വേണ്ടി എ ടു ഇസഡ് കാര്യങ്ങൾക്ക് നമുക്ക് പൈസ ആവശ്യമാണ്. അത് പലരും എനിക്കിപ്പോൾ കാറ്റലോഗിലൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ആക്സസറി സർവീസിന് ഓർഡർ തരുന്ന സമയത്ത് പല പെൺകുട്ടികളും പറയാറുണ്ട്, ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്കാളോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് അത്രയും ആഗ്രഹം ഉണ്ടാവും ആ ഒരു ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്കത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഏണിങ്സ് അവരെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെ വർഷങ്ങളോളം കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് കണ്ടാൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നത് അവരെന്നോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു ആളാണ് ഞാൻ. ഓക്കെ, എന്തെങ്കിലും ഒന്ന് ഇതുപോലെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ പോയിട്ട് ഒത്തിരി സെർച്ച് ചെയ്ത് ഓരോരോ പ്രോഡക്റ്റുകൾ നോക്കിയിട്ട് ജസ്റ്റ് നോക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വാങ്ങിക്കലുണ്ടാവില്ല. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ പാർട്ട്നറോട് പറയുമ്പോൾ അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നണം എന്നില്ല. അത് അവർ പെൻഡിങ് വെക്കാറായിരിക്കും ചെയ്യുക. അത് അവരുടെ കുറ്റം കൊണ്ടോ ഒന്നുമല്ല കേട്ടോ. ഒരു ഫാമിലിയിൽ അവർ ഒരാൾ മാത്രം ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണം എന്നില്ല. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു, ഇപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം എക്സ്ട്രാ മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ട് ഒരു പാത്രമോ ഒരു ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോ, നമുക്ക് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പലപ്പോഴും അത് നടക്കാറില്ല അല്ലേ. കാരണം ചിലപ്പോൾ നമ്മുടെ പാർട്ട്നറോട് പറയുമ്പോൾ അവർക്ക് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നില്ല. അതിപ്പോൾ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കത് അത്രയും അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു കാര്യമായിട്ടൊക്കെ വരുന്നത്. സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് ഈ ഹെയർ ആക്സസറീസിൻ്റെ കിറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഓർഡർ തരുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. പലരും അതിങ്ങനെ ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതേ അവസ്ഥയിലൂടെ പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ തന്നെ മക്കളെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ടീച്ചേഴ്സ് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന ഒരു ഒറ്റ വാക്ക് ഞാൻ ഇക്കാനോട് പറയാം, അല്ലെങ്കിൽ ഇക്കാടുത്ത് ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കാമെന്ന കാര്യം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അത് അവർക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഞാൻ ഇക്കാനോട് ചോദിച്ചിട്ട് പറയാമെന്നായിരിക്കും. അടുത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കയ്യിലൊരു ഏണിങ്സ് ഇല്ല. അപ്പം ആളിനോട് ചോദിച്ചിട്ട് ആളുടെ സമ്മതം വാങ്ങിയിട്ട് മാത്രമേ എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ മക്കളുടെ ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഇക്ക എനിക്ക് പൈസ തന്നാൽ മാത്രമേ എനിക്ക് അവരുടെ ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇക്ക കൊണ്ടുവന്ന് അടച്ചാൽ മാത്രമേ ആവത്തുള്ളൂ. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ അവർ പറയുന്നത് ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഈ വർഷത്തെ എൻ്റെ മക്കളുടെ ഫീസെല്ലാം എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഏണിങ്സ് കൊണ്ടിട്ട് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ യൂണിഫോം ആയാലും അവരുടെ ബുക്സ് ആയാലും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ഒരു സ്കൂൾ ഉറപ്പായിട്ട് ബന്ധപ്പെട്ട് CBSE സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത്യാവശ്യം നല്ല ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫീസിൻ്റെ കാര്യമായാലും ഒന്നും ഇക്കായ ബുദ്ധിമുട്ടിക്കാണ്ട് എനിക്ക് ചെയ്യാനത് പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നാളെ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ഈ ഒരു ബിസിനസ്സിലൂടെ മുമ്പോട്ട് പോയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
അത്രയും സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു ബിസിനസ് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തിട്ടുള്ളത്, വേറൊരു ഏണിങ്സ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രണ്ട് ദിവസം മുമ്പും വീഡിയോസ് ഇട്ടപ്പോൾ അതിന് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഇത്താ നമ്മളിത് ചെയ്യുന്നുണ്ട് പക്ഷേ ഏണിങ്സ് ഒന്നും ഉണ്ടാവുന്നില്ല, ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവരിത് വേണ്ടെന്നാണ് പറയുന്നത്, ഷോപ്പിലത്തേക്ക് എടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാമെന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ ഓടിപ്പോയിട്ട് ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷോപ്പുകാരും അതിനെ സംബന്ധിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും പരിചയമുള്ള നമ്മുടെ റിലേറ്റീവ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളോടുള്ള അടുപ്പം കൊണ്ട് അവർ ചിലപ്പോൾ എടുത്തു എന്ന് വരും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വട്ടം ചോദിച്ചാൽ അവർ സമ്മതിക്കുന്നില്ല എന്ന് വന്നാൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വിലയിലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും ഒക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് നെക്സ്റ്റ് ടൈം വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും ഒരു കാര്യങ്ങളും അറിയത്തില്ല, എനിക്കിത് ചെയ്യണം എന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കടം വധിച്ചിട്ട്, അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളടുത്ത് കടം വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരി വലിയ എമൗണ്ടിൽ ഒരു കാര്യം ചെയ്യാൻ പോകരുതെന്ന് പറയുന്നത്. ഞാനൊരു നല്ലൊരു എമൗണ്ട്, നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 7000 something രൂപ എന്നെ കൊണ്ട് അന്ന് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റായിരുന്നില്ല. അത്രയും പൈസ കടമായിട്ട് വാങ്ങിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അന്ന് എനിക്ക് ആരെങ്കിലും ഓർഡർ തരുമെന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ കൊടുക്കാൻ പറ്റുമെന്നോ വേറെ ആരെങ്കിലും എൻ്റെ അടുത്ത് വാങ്ങിക്കുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യങ്ങളും അറിയാണ്ട് എന്തൊക്കെ സാധനം വാങ്ങിക്കണം എന്നറിയാതെ ആണ് ഞാൻ ആദ്യം പോയിട്ട് സാധനങ്ങൾ എടുക്കുന്നത്. ആ 7500 രൂപ ഉണ്ടിട്ട്, 7500 തോന്നും, അതെ 7500 രൂപ കേട്ടോ, ആ പൈസ കൊണ്ട് അത്രയും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത അപ്പോഴാണ് വീട്ടിൽ കൊണ്ടുവന്ന, ആ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി എന്താണ് ഞാൻ ഇതുകൊണ്ട് ചെയ്യാന്നുള്ള കാര്യം. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ഇക്കടുത്ത് ഈ കാര്യങ്ങളൊക്കെ ആദ്യം പറയുമ്പോൾ ആൾ ഒട്ടും സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരാളല്ല. കാരണം ഇതിനു മുന്നേ ഞാൻ കുറേ കാര്യങ്ങൾ ഡ്രസ്സിൻ്റെ ആയാലും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ ഓക്കെ ആയിക്കോട്ടെ എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പാതിക്ക് വെച്ചിട്ട് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ ഇതും ആളങ്ങനെ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ ഞാൻ ഇട്ടിട്ട് പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് സാധനം എടുക്കാൻ പോകുമ്പോൾ കൂടി എൻ്റെ ഉമ്മയാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ആ ഒരു ഫസ്റ്റ് അത്രയും രൂപയുടെ സാധനങ്ങൾ ഞാൻ സെയിൽ ചെയ്തതും ഒക്കെ ഒറ്റയ്ക്കാണ് കേട്ടോ, ആരും എനിക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നില്ല. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പ്രോഡക്റ്റ് മേക്ക് ചെയ്തിട്ട് ഒരാളിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കുമെന്ന് ചോദിക്കാൻ വേണ്ടി അത്രയും മടിച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം ചെയ്ത് വീട്ടിൽ വെച്ച് വെറുതെ ഇരുന്നിട്ടുണ്ട്. ഈ കട അനിയത്തിയും എൻ്റെ ഉമ്മായും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ലൊരു മെൻ്റലി നമുക്ക് കുറച്ചൊന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എന്നെ എന്താണ് ഇവരൊന്നും ഒരാൾ സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇക്കാടെ ഭാഗത്തുനിന്നും എനിക്ക് ഒരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഇത് സാധനങ്ങളൊക്കെ മേക്ക് ചെയ്ത് വീട്ടിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മയായാലും ഇക്കാട് അനിയത്തിയായാലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, നീ ഇതിങ്ങനെ വെറുതെ വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യം, ആരടുത്തെങ്കിലും ചോദിക്ക്, അനുവിൻ്റെ സ്കൂളിൽ പോയി ചോദിക്കുക. എൻ്റെ ഉമ്മയാണ് കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നീ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇത്രയും രൂപ കടം വലിച്ചിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കണമല്ലോ പൈസ, അപ്പം നീ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിട്ട് ഇരുന്നിട്ടുണ്ട്, ഓരോ ദിവസം എനിക്ക് ഉറക്കം ഇല്ലാണ്ട് ഇരുന്നിട്ടുണ്ട്. കാരണം ഇതൊരാളിനെ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, അത് അത്രയും എനിക്ക് ടെൻഷനുണ്ട്. ഞാനിതിപ്പോൾ ഒരാളിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ച് നോക്കിയാൽ അവരെന്തായിരിക്കും എന്നെക്കുറിച്ച് കരുതുക, ഞാൻ എങ്ങനെ അവരുടെ അടുത്ത് വില പറയാം, അങ്ങനെ കുറേ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ആദ്യം ഇതുണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് ഇടുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഉണ്ടാക്കിയൊരു ഉലക്ക് കൂട്ടി വെക്കാമെന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീടിനടുത്തുള്ള ആൾക്കാരെ ഒരു നെഞ്ചിടി എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റും എൻ്റെ നെഞ്ചിൻ്റെ ഇപ്പം അത്രയും നെഞ്ചിടിയോട് കൂടിയിട്ട് ഞാൻ വീടിനടുത്തുള്ള ഒരാൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആള് അത് കണ്ടിട്ട് കുറച്ച് ബോ കേട്ടോ, ഒരു 500 രൂപയുടെ പ്രോഡക്റ്റ് അപ്പം തന്നെ എടുത്തു. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി, ഒരു സന്തോഷമായി, ഓക്കെ അത് ആൾക്കാർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയായി. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസമായി, രണ്ട് ദിവസമായി, മൂന്ന് ദിവസമായി, 4th ദിവസം എനിക്ക് 1000 രൂപയുടെ അത്യാവശ്യം വന്നു കേട്ടോ. അതായത് ആ ഒരു 1000 രൂപ അന്ന് കൊടുത്തേ പറ്റുള്ളൂ എന്നൊരു രീതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതും വെച്ച് നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റിന് ആ പെട്ടെന്നുണ്ടായ ഒരിതിൽ അനുവിൻ്റെ സ്കൂൾ വിടാറുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിക്കാൻ പോകാനുള്ള സമയമാണ്, ആ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇതെല്ലാം എടുത്തിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഒന്നും പറഞ്ഞില്ല. ഇതുകൊണ്ട് പോകുന്ന കണ്ടപ്പോഴേ ടീച്ചർ, അനുവിൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹന്നൻ്റെ ഉമ്മ വരുന്നുണ്ട് കയ്യിൽ എന്തുകൊണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കവർ കൊണ്ടുവന്നിട്ട് അവരിൽ കൊടുത്തു. അത് അവിടെ 2 ടീച്ചേഴ്സും
രണ്ട് പാരൻ്റ് രണ്ടോ മൂന്നോ പാരൻ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം. അത് അന്ന് എനിക്ക് അറിയത്തില്ല അതിൻ്റെ വില എത്ര പറയണമെന്നോ എത്ര രൂപ അതിന് കിട്ടുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു 1000 രൂപയുടെ ആവശ്യം ഉണ്ടെന്നുള്ളത് മാത്രമേ അറിയണം. ഇതിന് മുന്നേ ഈ കഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അതിന്ന് 1000 കൂടുതൽ രൂപയുടെ സെയിൽ എനിക്ക് അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നടന്ന് തിരിച്ചു വരുമ്പോൾ അത്രയധികം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നെങ്കിൽ അമ്മ അടുത്ത് ഇങ്ങനെ ഈ കഥ പറഞ്ഞപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടെ നിന്നിട്ടാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നമ്മളുണ്ടാക്കുന്ന ഒരു സാധനം മാർക്കറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ മിണ്ടാതെ വീട്ടിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ള കഥ അന്ന് മുതലാണ് മനസ്സിലോട്ട് വന്നു തുടങ്ങിയത്. പതുക്കെ 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 ഞാൻ ഓരോരുത്തർ ഇത് കാണിക്കാൻ തുടങ്ങി. ഷോപ്പിലേക്ക് പതുക്കെ പതുക്കെ ഇത് കൊണ്ട് കാണിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം കാണിച്ചപ്പോൾ ഷോപ്പിൽ റിലേറ്റീവിൻ്റെ തന്നെ ഷോപ്പിൽ കാണിച്ചുകൊണ്ട് ആളത് എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് എടുത്തത്. ഞാനൊന്നും പറഞ്ഞില്ല, വിലയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അവർ പറഞ്ഞ റേറ്റിൽ സാധനം കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയല്ല എനിക്ക് വില പറയേണ്ടി വരും. കാരണം ഞാൻ ഒരു ഡയറി ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളും ഇത് ചെയ്യണം കേട്ടോ. ഒരു ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൽ എത്ര രൂപയുടെ സാധനം വാങ്ങിക്കുന്നു, എത്ര രൂപയ്ക്ക് നമ്മളത് സെയിൽ ചെയ്തു, എത്ര രൂപ നമുക്ക് ലാഭം കിട്ടുന്നു ഒക്കെ എഴുതി വയ്ക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എത്ര രൂപയുടെ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നും ഓരോ തവണ എത്ര രൂപ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പോൾ ഷോപ്പിലകത്തേക്കൊക്കെ കൊണ്ടു കൊടുത്തു. പതുക്കെ പതുക്കെ 7000 രൂപയുടെ ഫുൾ പ്രോഡക്റ്റും ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് എന്നെ കൊണ്ട് ഇതിന് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നതും കൂടുതലായിട്ട് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ 7000 രൂപയുടെ സാധനം 7500 ഞാൻ മറന്നു പോകുന്നു. അപ്പം ഇത്രയും സാധനം ഞാൻ സെയിൽ ചെയ്തത് നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു എനിക്ക്. ഓരോ അടുത്ത് പോയിട്ട് ഇത് കാണിക്കുമ്പോഴും പുച്ഛഭാവത്തോട് നോക്കിയിട്ടുള്ളവരുണ്ട്. ഓ ഇതാണോ ഇപ്പം നിൻ്റെ ജോലി എന്ന് ചോദിച്ചവരുണ്ട്. എടുക്കാതിരുന്നവരുണ്ട്. ഇതേ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാതിരുന്ന ആൾക്കാർ ഇതേ സാധനം ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ക്വാളിറ്റിയിൽ കുറവാണ്, ഇത് നിങ്ങളുണ്ടാക്കുന്നതിൻ്റെ ഷോപ്പിൽ നല്ലത് കിട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് ഇതേ പ്രോഡക്റ്റ് ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് അത് കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒത്തിരി ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സൊക്കെ കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മളാണ് കേട്ടോ തീരുമാനിക്കുക എങ്ങനെ ആണ് മുന്നോട്ട് പോവേണ്ടത്. നമുക്ക് മടി പിടിച്ചിരിക്കാം. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും മടി എന്ന് പറയുന്ന ഒരു സാധനം അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ നമ്മൾ തയ്യാറായാൽ എല്ലാത്തിനുമുള്ള സമയം നമ്മുടെ കൂടെ വരും എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഇത്രയും നേരം ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് ബോറടിച്ചു ഇല്ലെന്നുള്ള ഒരു കഥ എനിക്കറിയത്തില്ല. പക്ഷേ ഒത്തിരി പേരും ഈ സെയിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്രയും വിഷമം തോന്നിയതുകൊണ്ടാണ് ഈ ഇത് വീണ്ടും പറയേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിലല്ല നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ, ഹെയർ അക്സസറീസ് മേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ പാഷനായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് മടിയാണ് തോന്നുന്നത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് ഡ്രോപ്പ് ചെയ്യാമെന്നേ ഞാൻ പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനം കണ്ടുപിടിച്ച് അതിൻ്റെ പുറകെ പോകാണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ഓക്കെ, അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് അതൊന്നും എൻ്റെ വഴിയല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ഈ ഒരു ഇതിലോട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് എനിക്ക് പണ്ട് മുതൽ എൻ്റെ തലയിൽ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഡിഗ്രിയാണ് പഠിച്ചത്. ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന ഒരേ ഒരു കാര്യം അത് തന്നെയായിരുന്നു. പക്ഷേ BHSC പഠിച്ചു, അപ്പം വിചാരിച്ചു നഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോകണമെന്ന്. പക്ഷേ നടന്നില്ല, ഡിഗ്രിക്കാണ് പോയത്. ഡിഗ്രി അത് ആ ഒരു നഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് BHSC പഠിച്ചുകൊണ്ട് മാത്രം അങ്ങനെ പോകണം എന്ന് ആഗ്രഹിച്ചതാണ്. അതാണല്ലോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എന്ന് പറയുന്നൊരു ഇതിലോട്ട് വന്നു. അതും പതുക്കി അതും എൻ്റെ ഇതിന് ചേർന്നതായിരുന്നില്ല. പിന്നെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിയെ വളർത്തൽ, അതുപോലെ കൃഷി, അവളുടെ ആ ഒരു മേഖല ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയും ഇക്കാൻ്റെ കോഴിക്കുഞ്ഞായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. കാരണം അത്രയും ഇഷ്ടമാണ് ഇക്കാക്ക് ജീവികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്രയും കെയർ ചെയ്ത് നോക്കാൻ പറ്റും. എനിക്കൊരിക്കലും അത് പറ്റില്ല. അപ്പോൾ ഒത്തിരി തവണ ഇക്ക ഇനി ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ഇത് ചെയ്യ് നിനക്കിത് പറ്റും എന്നുള്ള കാര്യം ഇക്ക പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറ്റില്ല കേട്ടോ. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇഷ്ടത്തോടെ കൂടിയേ അല്ല ഞാനത് ചെയ്തിട്ടുള്ളത്. എനിക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്.
കാരണം ഞാൻ എൻ്റെ പാഷൻ അതല്ല. എനിക്ക് കുറച്ച് ആ ഒരു ഇതുമായിട്ട് പേടിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്, കുറച്ച് വൃത്തിയുടെ പ്രശ്നങ്ങളൊക്കെയുള്ള ആളാണ്. അതുപോലെ തന്നെ കൃഷി ഒക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് വെജിറ്റബിൾ കൃഷി കാര്യങ്ങൾ ഞാൻ കുറേ അത് ചെയ്താണ്. പക്ഷെ അതൊന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പകുതി ഇതൊക്കെ നമുക്ക് നല്ലൊരു വരുമാനം തരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കോഴിയുടെ അത് കോഴിക്കുഞ്ഞുങ്ങളുടെ കൃഷിയാണെന്നെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾ കൃഷി ചെയ്താലും ഒക്കെ നമുക്ക് നല്ലൊരു വരുമാനം. ഇപ്പം ചെടികളുടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ തന്നെ നമുക്ക് ചെടികളൊക്കെ കൃഷി ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ മേഖലയിലും കുറേ കുറേ പോയി നോക്കി എല്ലാം ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊന്നും എൻ്റെ ഇൻട്രസ്റ്റിന് ചേർന്നതല്ല. എവിടെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഞാൻ ഡിസൈനിങ്ങിലും സ്റ്റിച്ചിങ്ങിലും ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കിലും വന്ന് നിൽക്കും. അതെൻ്റെ പാഷനായതുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തും പറയുന്നത്, നിങ്ങൾ കണ്ടെത്തുക, നിങ്ങളുടെ ഉള്ളിലുള്ള പാഷനെ നിങ്ങൾ കണ്ടെത്തുക, അതിനെ ഫോളോ ചെയ്യുക, അതിന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒരു വർഷം കൊണ്ടോ നമുക്കത് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ സ്വപ്നം വിടാതെ മുറുക്കെ പിടിച്ച് നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം അത് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ടിട്ട്. ഒന്നും അല്ലാണ്ടിരുന്ന ഒരാളാണ് ഞാൻ, ഒന്നും എന്ന് വെച്ചാൽ ഒന്നും അല്ലാണ്ടിരുന്ന ഒരാൾ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് വീട്ടിലല്ലായിരുന്നു എന്നുള്ള കാര്യം, ഞാൻ ഇന്ന് പോയത് എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ കയ്യിലൊരു ഏണിങ്സ് ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ഒരു കാര്യം ഇന്നൊരു കാര്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയത്. തിരിച്ചു വരുമ്പോൾ ഫുഡിൻ്റെ ഇക്ക എന്നെ വിളിച്ചിട്ട് തമാശയ്ക്കായിരുന്നു ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിരിയാണി വാങ്ങിച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒഫ്കോഴ്സ് അത് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് ഇക്ക എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ബിരിയാണി കഴിച്ചു, മക്കൾക്കുള്ള ഫുഡ് മേടിച്ചു എന്നും വലിയതായിട്ട് പറയുന്നല്ല. പക്ഷേ ഇതിനൊക്കെ എനിക്ക് പറ്റിയത് ഇന്ന് എൻ്റെ കയ്യിലൊരു 10 രൂപയെങ്കിൽ 10 രൂപ എടുക്കാനുള്ളത് കൊണ്ടാണ്. ഇതിനു മുന്നേ ഇക്ക എന്തെങ്കിലും വാങ്ങി തന്നാൽ ഞാൻ കഴിക്കും, ഇക്ക എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ ഞാൻ പോവും, ഇക്ക എന്താണ് എല്ലാം എല്ലാം ഫുള്ള് എ ടു ഇസഡ് കാര്യം ഇക്ക ചെയ്ത് തന്നാലേ ഉള്ളൂ എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അവർക്കും അത്രയും പ്രാരാബ്ദവും ബുദ്ധിമുട്ടുകളും അവർക്കും കൂടും, നമുക്കും കൂടി ഒരു ഷെയർ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നന്നായിട്ട് പോകും, സന്തോഷമായിട്ട് പോകും. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമുക്കൊരു വില ഉണ്ടാവും എന്നുള്ളതാണ്. ഞാനത് നന്നായിട്ട് എൻ്റെ ലൈഫിൽ ആ ചേഞ്ച് ആസ്വദിക്കുന്ന ഒരാളാണ്, ആ ചേഞ്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. എനിക്കൊരു ജോലി ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഞാനും ഇപ്പോൾ ഉള്ള ഞാനും നല്ല വ്യത്യാസം, നല്ലൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ, നല്ലൊരു വ്യത്യാസമുണ്ട്. ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതിന് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. വീട്ടിൽ നിന്ന് വിടാത്തതോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. വിദ്യാഭ്യാസം പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ട്. നല്ല ജോലിയും കാര്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു ചാനൽ തുടങ്ങിയുകൊണ്ട് എനിക്കുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒത്തിരിയും പേരുടെ സങ്കടങ്ങൾ കേൾക്കാനും എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ പറയാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് പേര് നമ്മളെ കേൾക്കാനുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അത്രയും പേരിൽ എത്തുമല്ലോ. അപ്പോൾ കുറേ പെൺകുട്ടികളെ കോൺടാക്ട് ചെയ്യാറുണ്ട്, അവരുടെ സങ്കടം പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് ഇതാ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ആരോടും പറയാൻ പറ്റാറില്ല, ആർക്കും അറിയത്തില്ല, നമ്മളുള്ളിൽ അനുഭവിക്കുന്ന ഒരു എന്താ പറയുക അതിന്, ഒരു നെഞ്ചിടിപ്പുണ്ട്. എന്താ അതിൻ്റെ റീസണെന്ന് ചിലപ്പോൾ നമുക്ക് കൂടി അറിയില്ല, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്ക് മറ്റൊരാളുടെ അടുത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലീഫാവും, അങ്ങനെ പോലും പറയാൻ പറ്റാത്ത കുറേ പെൺകുട്ടികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരു കുറേ പേരൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കേൾക്കാൻ ഒരാളുണ്ടാവാമെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. നമ്മളെ ജഡ്ജ് ചെയ്യാണ്ട് കേൾക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവുമെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പല സമയങ്ങളിലും എൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മുടെ ഈവൻ നമ്മുടെ പാർട്ണറാണെങ്കിൽ പോലും പുച്ഛത്തോടു കൂടി കേൾക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളിലൂടെ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കുറേ വർഷങ്ങളിൽ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഹാർഡായിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്നത്. നമുക്ക് എത്രത്തോളം നമ്മൾ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് നമ്മൾ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത്രത്തോളം വാശി ഉണ്ടാവാന്ന് പറയും. എനിക്കതുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരാൾ നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അത് എനിക്ക് എന്നെ കൊണ്ട് പറ്റും ഞാൻ ചെയ്ത് കാണിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അന്ന് നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞിടത്ത് ഇന്ന് ഞാനത് നേടിയിട്ടുണ്ട്. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും നിനക്കത് പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ മൈൻഡിൽ കിടക്കും. എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, നിനക്കത് പറ്റില്ല, നീ അതെന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ നീ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ കുറേ 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 ക്വസ്റ്റ്യൻസ് എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു
വാശിയെന്നോ അത് നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും ഈ ചാനൽ പോലും നീ ഇത് ചെയ്തിട്ടൊരു കാര്യവും ഇല്ലയെന്ന് പലരും പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോവേണ്ട സമയങ്ങളൊക്കെ എന്നേ ഒന്നേ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നീ അത് വിജയിക്കില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക് കൊണ്ടിട്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ തളർന്നു പോകുന്നവരാണ് കൂടുതലും. എനിക്ക് പറയാനുള്ളത് അതൊക്കെ നമ്മുടെ മോട്ടിവേഷനായിട്ട് തന്നെ എടുക്കാം. എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടത് പറ്റും, ഞാനത് അങ്ങനെ പറ്റാത്തതായിട്ടൊന്നുമില്ല, ചെയ്ത് കാണിക്കുന്നൊരു വാശി വേണം. എല്ലാ പെൺകുട്ടികൾക്കും അത് വേണം എന്ന് ഞാൻ പറയുള്ളൂ. നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രമിക്കുക. അതൊരു അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ചീത്തയാക്കി കളയാനോ നമ്മുടെ എന്താണ് നല്ല ജീവിതം ഇല്ലാണ്ടാക്കി കളയാനോ ഉള്ളതൊന്നുമല്ല. അഹങ്കാരത്തിൻ്റെ ഭാഗം ആവരുത്. നമുക്ക് നല്ലോണം ജീവിക്കാം, നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി, നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി, നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മൾക്ക് ഒരു ജോലി ഉണ്ടാവുക, ഒരു ഏണിങ്സ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന നല്ല കാര്യമാണ്. നമുക്ക് ഒരു അസുഖം വന്നാൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഒക്കെ പറ്റണം. മനുഷ്യന്മാരല്ലേ, നമുക്ക് എപ്പോഴാണ് എന്താ വരാമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനും മറ്റുള്ളവർക്ക് സങ്കടപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഭയങ്കര വലിയ കാര്യങ്ങൾ പറഞ്ഞു, നീ ആര് ഇതൊക്കെ ചോദിക്കാനെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ആരുമല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം എനിക്കറിയത്തില്ല. ലോങ് വീഡിയോ ആയി പോയിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും കേൾക്കൊന്നും എനിക്കറിയത്തില്ല. കേട്ടാൽ വളരെ ഉപകാരം. അപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒന്നിനും പറ്റുന്നില്ല എന്നൊക്കെ തോന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ടും കളയുക. സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഒരു കുഞ്ഞു ജീവിതമാണ്. ഇന്ന് കൊല്ലം ശ്രുതി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന രാവിലെ ഒന്നും ഞാൻ ഈ ന്യൂസ് കണ്ടില്ല കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ടത്. ഞാൻ അത്രയും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ കൂടി കോമഡി സ്റ്റാർ കണ്ടപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇങ്ങനെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും വിഷമം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, എപ്പോഴാണ് ആർക്കാ എന്താ സംഭവിക്കുക ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഉള്ള സമയം അടിയൂടാതെ വഴക്കുണ്ടാക്കാതെയൊക്കെ നല്ല പോലെ മുന്നോട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം. വളരെ കുഞ്ഞൊരു ലൈഫാണ്, നമ്മുടെ ആഗ്രഹങ്ങളും എന്താണ് എല്ലാമൊക്കെ സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഹെയർ കിറ്റിൻ്റെ കാര്യം മറക്കണ്ട, ഞാൻ അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടുനോക്കുക, കണ്ടുനോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.